ഹായ്, എല്ലാവർക്കും A2ZJ-ന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർക്കാരിന്റെ കീഴിൽ വന്നിരിക്കുന്ന താൽക്കാലിക നിയമനങ്ങൾ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് വന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ടത് കേരള സ്റ്റേറ്റ് IT മിഷനിലേക്ക് ആധാർ പ്രൊജക്ടിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് 6/8/2022 വരെ അപേക്ഷിക്കാം. പിന്നെ വന്നിരിക്കുന്ന വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ പരീക്ഷാ ഭവനിൽ ഒഴിവ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൽ താൽക്കാലിക ഒഴിവ് വന്നിട്ടുണ്ട്. പിന്നെ എറണാകുളം ജില്ലയിൽ ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഓഫീസിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ്. പിന്നെ സംസ്ഥാന ആർക്കൈവ്സ് വകുപ്പിൽ താൽക്കാലിക നിയമനമുണ്ട്. പിന്നെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നിയമനം വന്നിട്ടുണ്ട്. പിന്നെ വട്ടിയൂർക്കാവ് സെൻട്രൽ പോളിടെക്നിക് കോളേജിൽ ഒഴിവ് വന്നിട്ടുണ്ട്. പിന്നെ എറണാകുളം ജില്ലയിൽ അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ ഒഴിവ് വന്നിട്ടുണ്ട്. അതുപോലെ കോട്ടയം ജില്ലയിലെ അർദ്ധ സർക്കാർ സ്ഥാപനത്തിലും ഒഴിവ് വന്നിട്ടുണ്ട്. പിന്നെ ഓഡിറ്റർ അതുപോലെ തന്നെ കമ്പനി സെക്രട്ടറി ഒഴിവുകൾ വന്നിട്ടുണ്ട്. അങ്ങനെ നിരവധി തസ്തികയിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഇന്റർവ്യൂ വഴി കേരളത്തിലെ താൽക്കാലിക ഒഴിവുകൾ നേടാവുന്നതാണ്. അപ്പൊ നമുക്ക് ഏതായാലും ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇപ്പൊ കേരള സർക്കാരിന് കീഴിലെ IT മിഷനിൽ പുതിയ പ്രൊജക്ടിലേക്ക്, ആധാർ പ്രൊജക്ട് എന്ന് പറയുന്ന പ്രൊജക്ടിലേക്ക് ഒരു അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. വിവിധ IT ബന്ധപ്പെട്ട ആളുകൾക്ക് PHP ഡെവലപ്പർ 3 വേക്കൻസി, അതുപോലെ പൈത്തോൺ ഡെവലപ്പർ 1 വേക്കൻസി, സോഫ്റ്റ്വെയർ ടെസ്റ്റ് 2 വേക്കൻസി, സോഫ്റ്റ്വെയർ ആർക്കിടെക്ട് 1 വേക്കൻസി, സോഫ്റ്റ്വെയർ ഡെവലപ്പർ ജാവ 2 വേക്കൻസി. അങ്ങനെയാണ് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 6/8/2022 മുമ്പ് നിങ്ങൾക്ക് കേരള സ്റ്റേറ്റ് IT മിഷന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ടോ അല്ലെങ്കിൽ താഴെ ഇതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്, അതുവഴിയോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. തീർച്ചയായും ഈ അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഇനി മറ്റുള്ള ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ വിവിധ വ്യത്യസ്തമായിട്ടുള്ള കേരളത്തിലെ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് പരീക്ഷാ ഭവനിൽ ഒഴിവന്നിട്ടുണ്ട്. മലപ്പുറം തവനൂർ കസ്റ്റോഡിയൽ കെയർ ഹോം പരീക്ഷാ ഭവനിൽ മൾട്ടി ടാസ്ക് കെയർ പ്രൊവൈഡർ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, സ്റ്റാഫ് നഴ്സ് തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. മൾട്ടി ടാസ്ക് കെയർ പ്രൊവൈഡർ തസ്തികയിലേക്ക് 8-ാം ക്ലാസ് പാസ്സായിരിക്കണം. ജോലിയിൽ മുൻപരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ തസ്തികയിലേക്ക് +2 സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ ഡിപ്ലോമയാണ് യോഗ്യത. സ്റ്റാഫ് നഴ്സിലേക്ക് ജനറൽ നഴ്സിംഗും JPHN കോഴ്സ് പാസ്സായിരിക്കണം. താല്പര്യമുള്ളവർ യോഗ്യത തെളിയിക്കുന്ന രേഖകളും അസലും ബയോഡേറ്റയും അപേക്ഷയും സഹിതം August 11 2:00 തവനൂർ വൃദ്ധമന്ദിരം ഓഫീസിൽ നടക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് എത്തണമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഫോൺ നമ്പർ 0494269905 എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. പിന്നീട് തൃശൂർ ജില്ലയിൽ ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തിൽ താൽക്കാലികമായി ഒഴിവരുന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ അക്രഡിറ്റഡ് എഞ്ചിനീയറുടെ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. സിവിൽ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗിൽ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാം. 3 വർഷ പോളിടെക്നിക് സിവിൽ ഡിപ്ലോമയും കുറഞ്ഞത് 5 വർഷം പ്രവൃത്തി പരിചയമുള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ ഈ മാസം 14 വരെയാണ് അപേക്ഷ സമർപ്പിക്കാൻ അവസരം. കൂടുതൽ വിവരങ്ങൾക്ക് പ്രവൃത്തി ദിവസങ്ങളിൽ ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0480270140446 എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിന്റെ പരിധിയിൽ കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ കറുവടത്ത് പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ ആൺകുട്ടികൾക്കായുള്ള പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ വാർഡൻ, വാച്ച്മാൻ, 2 കുക്ക്, അതുപോലെ FTS എന്നീ തസ്തികകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിന് ജില്ലയിലെത്തി സ്ഥിരതാമസക്കാരായ യുവതി യുവാക്കളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. പട്ടികവർഗക്കാർക്ക് മുൻഗണന ലഭിക്കും. വെള്ള പേപ്പർ തയ്യാറാക്കിയ അപേക്ഷ, വയസ്സ്, ജാതി, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം August 10 മുമ്പ് ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിൽ, ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസ്, മിനി സിവിൽ സ്റ്റേഷൻ, മടവൂർ PO, മൂവാറ്റുപുഴ 6866669 എന്ന വിലാസത്തിൽ ലഭിക്കണം. ഉദ്യോഗാർത്ഥികൾ വയസ്സ് 18 വയസ്സ് പൂർത്തിയായവരും 41 വയസ്സ് കവിയാത്തവരുമായിരിക്കണം. വാർഡൻ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ ഡിഗ്രി അതുല്യ യോഗ്യതയും BEd അഭികാമ്യം. വാച്ച്മാൻ, കുക്ക്, അതുപോലെ FTS എന്നീ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ കുറഞ്ഞത് 7-ാം ക്ലാസ് യോഗ്യത ഉള്ളവരുമായിരിക്കണം. കുക്ക് തസ്തികയിലേക്ക് ഫുഡ് ഗ്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 1 വർഷത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സ് പാസ്സായവർക്ക് മുൻഗണന ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0485281495 നമ്പറിലോ 297033 നമ്പറിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ ഡ്രൈവർ നിയമനം വന്നിട്ടുണ്ട്. സംസ്ഥാന ആർക്കൈവ്സ് വകുപ്പിൽ താൽക്കാലികമായി ദിവസവേതന അടിസ്ഥാനത്തിൽ ഡ്രൈവറെ തെരഞ്ഞെടുക്കുന്നതിനുള്ള വാക്കിൻ ഇന്റർവ്യൂ August 22, 23 രാവിലെ 11 സംസ്ഥാന ആർക്കൈവ്സ് ഡയറക്ടറേറ്റിൽ നടക്കും. അഭിമുഖത്തിൽ പങ്കെടുക്കാൻ എത്തുന്നവർ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ്, LMV വിത്ത് ബാഡ്ജ് എന്നിവ ഹാജരാക്കണം. മുൻപരിചയം അഭികാമ്യമായി പരിഗണിക്കും. പ്രായപരിധി 50 വയസ്സ് വരെ.
റിസർച്ച് സയൻറ്റിസ്റ്റ് റിസർച്ച് അസിസ്റ്റന്റ് വ്യവസ്ഥയിലേക്ക് അഭിമുഖം നടത്തുന്നുണ്ട്. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മൈക്രോബയോളജി വകുപ്പിൽ ICMR പദ്ധതിയുടെ കീഴിൽ VRDLലേക്ക് റിസർച്ച് സയന്റിസ്റ്റ്, നോൺ മെഡിക്കൽ, അതുപോലെ റിസർച്ച് അസിസ്റ്റന്റ്, നോൺ മെഡിക്കൽ എന്നീ തസ്തികയിലെ ഓരോ ഒഴിവിലേക്കും കരാടിസ്ഥാനത്തിൽ നിയമനത്തിനായി അഭിമുഖം നടത്തും. ഓഗസ്റ്റ് 5 രാവിലെ 11 മണിക്ക് റിസർച്ച് സയന്റിസ്റ്റ് തസ്തികയിലേക്കുള്ള അഭിമുഖവും 12 മണിക്ക് റിസർച്ച് അസിസ്റ്റന്റ് അഭിമുഖവും നടത്തും. താല്പര്യമുള്ള ഉദ്യോഗത്തിൽ വയസ്സ്, യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം അഭിമുഖത്തിനായി തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിന്റെ മുളങ്കുന്നത്തുകാവിലുള്ള കാര്യാലയത്തിൽ ഹാജരാവണം. ഫോൺ നമ്പർ 04-87-2200-310-2200-3119 നമ്പറിലും ബന്ധപ്പെടാം. പിന്നെ സെൻട്രൽ പോളിടെക്നിക് കോളേജിൽ താൽക്കാലിക ഒഴിവ്. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സെൻട്രൽ പോളിടെക്നിക് കോളേജിൽ ടെക്സ്റ്റൈൽ ടെക്നോളജി വിഭാഗത്തിലെ താൽക്കാലിക ഒഴിവിലേക്കുള്ള അഭിമുഖം August 3, 10 AM കോളേജിൽ വെച്ച് നടക്കുന്നു. ട്രേഡ്സ്മാൻ തസ്തികയിൽ 2 ഇൻസ്ട്രക്ടർ ഡെമോൺസ്ട്രേറ്റർ തസ്തികയിൽ ഓരോ ഒഴിവുകളുമാണുള്ളത്. വിശദമായ വിവരങ്ങൾക്ക് കോളേജിലെ വെബ്സൈറ്റിൽ ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, 04-71-3390 നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ എറണാകുളം ജില്ലയിലെ അർദ്ധ സർക്കാർ സ്ഥാപനത്തിലെ ഹെൽപ്പർ പേലോഡർ തസ്തിക ഓപ്പറേറ്റർ തസ്തികയിലേക്ക് 2 ഒഴിവുകൾ നിലവിലുണ്ട്. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗത്തിൽ എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളും സഹിതം August 17 മുമ്പ് അതത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തതാണ്. പ്രായപരിധി 18-41 നിയമാനുസൃത വയസ്സുള്ള അനുവദനീയം. സ്ത്രീകളും ഭിന്നശേഷിക്കാരും അപേക്ഷിക്കാൻ അർഹരല്ല. വിദ്യാഭ്യാസ യോഗ്യത SLC, അതുപോലെ ഹെവി എക്യുപ്മെന്റ്, ക്രെയിൻ, എക്സ്കവേറ്റർ, ഫ്രണ്ട് എൻലോഡർ, ഫോർക്ലിഫ്റ്റ് എന്നിവയുടെ പ്രവർത്തനത്തിലുള്ള അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് ലഭിച്ച കോഴ്സ് സർട്ടിഫിക്കറ്റ്, സാധുവായ HPMV, അതുപോലെ HGMV, ക്രെയിൻ ഓർ ഫോർക്ലിഫ്റ്റ് ബാഡ്ജോട് കൂടിയ ലൈസൻസ്, പേലോഡർ ഓപ്പറേറ്ററായി കുറഞ്ഞത് 1 വർഷത്തെ പ്രവൃത്തി പരിചയം. പിന്നെ വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ കമ്പനി സെക്രട്ടറി കോൺട്രാക്ട് ബേസിൽ തസ്തികയിൽ ഓപ്പൺ വിഭാഗത്തിന് സംവരണം ചെയ്ത ഒരു താൽക്കാലിക ഒഴിവ് നിലവിലുണ്ട്. യോഗ്യത ആർട്സ്, സയൻസ്, കൊമേഴ്സ് വിഷയങ്ങളിൽ ബിരുദവും കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യയിലെ അസോസിയേറ്റ് മെമ്പർഷിപ്പ്, ശമ്പളം 50,000, പ്രായം 18-41 വയസ്സ്, 1-1-2022 കണക്കാക്കിയിട്ടായിരിക്കും വയസ്സുള്ളവർ നിർണയിക്കാം. നിശ്ചിത യോഗ്യതയുള്ള തൽപരരായ ഉദ്യോഗത്തിൽ പ്രായം, വിദ്യാഭ്യാസ യോഗ്യത, തൊഴിൽ പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റും സഹിതം 10-8-2022 മുമ്പ് ബന്ധപ്പെട്ട പ്രൊഫഷണൽ ആൻഡ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ബന്ധപ്പെട്ട നിയമാധികാരികളിൽ നിന്നും ഉള്ള NOC ഹാജരാക്കേണ്ടതാണ്. 1960 ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമത്തിൽ കൊണ്ടുവരുന്ന സ്ഥാപനങ്ങളിൽ നിന്നും ലഭിക്കുന്ന തൊഴിൽ പരിചയ സർട്ടിഫിക്കറ്റ്, അസിസ്റ്റന്റ് ലേബർ ഓഫീസർ Grade 2 ഫാക്ടറി ആക്ടിന് കീഴിൽ വരുന്ന സ്ഥാപനങ്ങളിൽ നിന്നും ലഭിക്കുന്ന തൊഴിൽ പരിചയ സർട്ടിഫിക്കറ്റുകളും ഫാക്ടറി ഇൻസ്പെക്ടർ ഓർ ജോയിന്റ് ഡയറക്ടർ സാക്ഷ്യപ്പെടുത്തിയിരിക്കണം. അതുപോലെ തന്നെ കോട്ടയം ജില്ലയിൽ തന്നെ അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ ഇന്റേണൽ ഓഡിറ്റർ തസ്തികയിലേക്ക് ഓപ്പൺ വിഭാഗത്തിനും സംവരണം ചെയ്ത ഒരു താൽക്കാലിക ഒഴിവ് നിലവിലുണ്ട്. യോഗ്യത ഡിഗ്രി ICA ഓർ ICWAI. പ്രവൃത്തി പരിചയം ശമ്പള സ്കെയിൽ 40,000 രൂപ ശമ്പള സ്കെയിലുണ്ട്. 17-41 ഏജ് ലിമിറ്റ്. 1-1-2022 കണക്കാക്കിയിട്ടായിരിക്കും ഏജ് കണക്കാക്കുക. നിശ്ചിത യോഗ്യതയുള്ള തൽപരരായ ഉദ്യോഗത്തിൽ പ്രായം, വിദ്യാഭ്യാസ യോഗ്യത, തൊഴിൽ പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം 10-8-2022 മുമ്പ് പ്രൊഫഷണൽ ആൻഡ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ NOC ഹാജരാക്കണം. ഇതിലേക്ക് 1960 ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമത്തിന് കീഴിൽ വരുന്ന സ്ഥാപനങ്ങളിൽ നിന്നും ലഭിക്കുന്ന തൊഴിൽ പരിചയ സർട്ടിഫിക്കറ്റുകൾ, അസിസ്റ്റന്റ് ലേബർ ഓഫീസർ Grade 2 ഫാക്ടറി ആക്ടിന് കീഴിൽ വരുന്ന സ്ഥാപനങ്ങളിൽ നിന്നും ലഭിക്കുന്ന തൊഴിൽ പരിചയ സർട്ടിഫിക്കറ്റുകളും ഫാക്ടറി ഇൻസ്പെക്ടർ അല്ലെങ്കിൽ ജോയിന്റ് ഡയറക്ടർ സാക്ഷ്യപ്പെടുത്തിയിരിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ജോബുകളാണ് ഇപ്പോൾ താൽക്കാലികമായിട്ടുള്ളത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് താഴെ കൊടുക്കുന്നുണ്ട്, അതുപോലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഡെയിലി ജോബ് അപ്ഡേറ്റ്സ് ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുണ്ട്, ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക. നമുക്കതിലും അടുത്ത നോട്ടിഫിക്കേഷൻ വേണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.